എന്നും ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പോലും നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ. നമുക്ക് ചുറ്റും ധാരാളം വസ്തുക്കളുണ്ട്. അതൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പത്തിലാക്കാനുള്ള ചെറിയ സൂത്രങ്ങളാവും അതിലുള്ളത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 13, ബാക്ക്പാക്കിലെ ചെസ്റ്റ് ട്രാപ്പുകൾ. നിങ്ങളൊരു ട്രിപ്പിനിടയിൽ കാട്ടിൽ ഒറ്റയ്ക്കായി പോയെന്ന് കരുതുക. കൂട്ടുകാരോടൊപ്പം തിരികെ ചേരാൻ നിങ്ങൾക്ക് മറ്റൊരു മാർഗവും ഇല്ലെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കില്ലേ? എന്നാൽ നിങ്ങളുടെ പക്കൽ ബാക്ക് പാക്ക് ഉണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ബാക്ക് പാക്കിന്റെ ചെസ്റ്റ് ട്രാപ്പിലുള്ള ഈ ക്ലിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിസിലടിക്കാം. അപ്പോൾ പെട്ടെന്നൊരു സഹായം ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗിക്കുവാൻ മറക്കണ്ട. വിസിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചങ്കുകൾ സഹായത്തിനായി എത്തുമല്ലോ. നമ്പർ 12, പ്ലാസ്റ്റിക് കുപ്പികളിലെ ചെറിയ ഡിസ്ക്. പ്ലാസ്റ്റിക് ബോട്ടലുകളുടെ അടപ്പിന് താഴെയുള്ള ചെറിയ ഡിസ്ക് കണ്ടിട്ടില്ലേ? ഇത് കുപ്പിയുടെ ഒരു സീൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ബോട്ടലിനുള്ളിലെ ബിവറേജും എയറും പുറത്തേക്ക് പോകാതെ തടയുന്നത് ഇതാണ്. ഈ സീൽ ഇല്ലെങ്കിൽ ഇതിനുള്ളിലുള്ളതെല്ലാം ദേ ഇങ്ങനെ പതഞ്ഞു പുറത്തേക്ക് പോകും. നമ്പർ 11, ഫോൺ അരിക്കുള്ളിൽ സൂക്ഷിക്കരുത്. വെള്ളത്തിൽ വീണ് കേടായ ഫോണുകൾ അരിക്കുള്ളിൽ പൂഴ്ത്തി വെച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലപ്പോൾ നിങ്ങളിൽ അത് ട്രൈ ചെയ്തവരുമുണ്ടാകും. ഫോൺ പോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലെ വെള്ളം അരി വലിച്ചെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. സംഭവം ശരിയാണ്, പക്ഷേ അരി വെള്ളവുമായി ചേർന്നാൽ ഒരു പശിമയുണ്ടാകാറുണ്ടല്ലോ. അത് ഫോണിന്റെ സൂക്ഷ്മഭാഗങ്ങളിൽ കയറി അടഞ്ഞാൽ പിന്നെ കൂടുതൽ പണി കിട്ടാനാണ് സാധ്യത. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫോൺ വെള്ളത്തിൽ വീണ് മാനം നോക്കിയിരിക്കേണ്ടി വന്ന അനുഭവമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാൻ മറക്കല്ലേ. നമ്പർ 10, തടി കൊണ്ടുള്ള ഹാങ്ങറുകൾ. തുണികൾ തൂക്കിയിടാൻ ഹാങ്ങറുകൾ വാങ്ങാൻ നമ്മൾ കടകളിൽ പോകുമ്പോൾ തടി കൊണ്ടുള്ള ഹാങ്ങറും പ്ലാസ്റ്റിക് ഹാങ്ങറും കാണും. സ്വാഭാവികമായും തടി കൊണ്ടുള്ളതിന് വില കൂടുതലായതിനാൽ നമ്മൾ പ്ലാസ്റ്റിക് തിരഞ്ഞെടുക്കും. എന്നാൽ പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് കൂടുതൽ കാലം നിൽക്കുമെന്നതും പരിസ്ഥിതിക്ക് ദോഷകരമല്ല എന്നതും കോളറിന്റെയും ഡ്രസ്സിന്റെയും ഷേപ്പ് ഏറെക്കുറെ കൃത്യമായി നിലനിർത്തുന്നതും തടി കൊണ്ടുള്ള ഹാങ്ങറുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇവ ഉണ്ടാക്കിയിട്ടുള്ളത് പൈൻ അല്ലെങ്കിൽ ദേവദാരു മരത്തിന്റെ തടികൾ കൊണ്ടാണെങ്കിൽ ഡ്രസ്സുകൾ ക്ലോസറ്റിൽ തൂക്കിയിടുവാൻ ഇത് തന്നെ തിരഞ്ഞെടുക്കുക. കാരണം ഈ ഹാങ്ങറുകൾ തുണികളെ ആക്രമിക്കുന്ന ക്ഷുദ്രജീവികളെ അകറ്റി നിർത്തുക കൂടി ചെയ്യും. ഇത് തുണികൾക്കൊരു ഫ്രഷ് സുഗന്ധവും നൽകും. നമ്പർ 9, ഭക്ഷണം കഴിച്ചയുടൻ ബ്രഷ് ചെയ്യരുത്. ദിവസം രണ്ട് നേരം പല്ല് തേക്കുന്നത് പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഉടൻ പല്ലുകൾ തേക്കരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഭക്ഷണശേഷം അരമണിക്കൂറെങ്കിലും കാത്തിരിക്കണം. ഇനി നിങ്ങൾ അസിഡിറ്റി കൂടിയ ഫ്രഷ് ജ്യൂസ്, ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം എന്നിവയൊക്കെയാണ് കഴിച്ചിരിക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും പിന്നിട്ടതിന് ശേഷം മാത്രമേ ബ്രഷ് ചെയ്യാവൂ. ഈ സമയങ്ങളിൽ പല്ലിന്റെ ഇനാമൽ അല്പം വീക്കായിരിക്കും. ഭക്ഷണശേഷം ഉടനെ തന്നെ പല്ലുകളിൽ നിന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലുള്ള ഓറൽ ഇറിഗേറ്റർ ഉപയോഗിക്കാം. നമ്പർ 8, അടുക്കള കാര്യങ്ങൾ. പാത്രം കഴുകുവാൻ അല്ലെങ്കിൽ സിങ്ക് തുടയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകൾ നിങ്ങൾ വൃത്തിയാക്കാറുണ്ടോ? ഭക്ഷണാവശിഷ്ടങ്ങളും നനവുമുള്ള വളരെ സോഫ്റ്റായ ഒരു സ്ഥലം ബാക്ടീരിയകൾക്ക് ഡിസ്കോ ഡാൻസ് കളിക്കാനുള്ള പ്ലേഗ്രൗണ്ട് ആകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഏകദേശം ഒരാഴ്ചയുടെ ഉപയോഗം കൊണ്ട് തന്നെ ഈ സ്പോഞ്ചുകളിൽ ബാക്ടീരിയ കടന്നുകൂടും. ഇതൊഴിവാക്കാൻ ആന്റി ബാക്ടീരിയൽ സ്പോഞ്ചുകൾ ഉപയോഗിക്കുകയാണ് നല്ലത്. ഉപയോഗശേഷം നന്നായി പിഴിഞ്ഞുണക്കി സൂക്ഷിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് മാറ്റി പുതിയത് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫ്രിഡ്ജ് തന്നെ ആയിരിക്കണം ആ വീട്ടിലെ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലവും. കാരണം നമ്മൾ വാങ്ങുന്ന പാല് പോലുള്ള പാക്കേജ്ഡ് ആഹാര സാധനങ്ങൾ പലതവണ ആളുകൾ തൊട്ടുനോക്കി എടുത്തവയായിരിക്കും. ഇതൊക്കെ നമ്മൾ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കീടാണുക്കൾ അങ്ങോട്ടും എത്തുകയല്ലേ? കൂടുതൽ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത ഒരു ഫുഡ് ഐറ്റമാണ് ഇറച്ചി. ഇത് മറ്റ് സാധനങ്ങളിൽ നിന്നും മാറ്റി സൂക്ഷിക്കണം. ഫ്രിഡ്ജ് ഇടയ്ക്കിടെ നന്നായി തുടച്ചു വൃത്തിയാക്കണം. നമ്പർ 7, എങ്ങനെ വെള്ളം എളുപ്പത്തിൽ തണുപ്പിക്കാം. വേനൽക്കാലത്ത് നല്ല ചില്ലായിട്ടുള്ള കുപ്പിവെള്ളം അല്ലെങ്കിൽ സോഡ ഇങ്ങനെ കുടിക്കണം. ആഹ, അന്തസ്. പക്ഷേ കുടിക്കുവാൻ എടുക്കുമ്പോൾ വെള്ളം തണുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പേപ്പർ കവർ എടുത്ത് നന്നായി നനച്ച് അതുകൊണ്ട് കുപ്പി നന്നായി പൊതിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. 10-20 മിനിറ്റിൽ നല്ല കൂൾ ഡ്രിങ്ക്സ് റെഡിയാകും. നമ്പർ 6, ലിഫ്റ്റ് ഡോറിലുള്ള ഹോൾ. ലിഫ്റ്റിൽ നമുക്ക് അധികം പരിചയമില്ലാത്ത ധാരാളം ട്രിക്കുകളുണ്ട്. ലിഫ്റ്റിന്റെ ഡോറിലുള്ള ഈ ഹോൾ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി അടുത്ത തവണ ലിഫ്റ്റിൽ കയറുമ്പോൾ ഇത് ശ്രദ്ധിച്ചു നോക്കണം. ചിലപ്പോൾ അതിലൂടെ ആരെങ്കിലും നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം അല്ലേ? എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലിഫ്റ്റിന്റെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ മെയിന്റനൻസ് നടത്താനുള്ള എളുപ്പത്തിനാണ് ഈ ഹോൾ ഇട്ടിരിക്കുന്നത്.
ഒരറിവും ചെറുതല്ല. വൈകിട്ടത്തെ ചായയ്ക്കൊപ്പം ഇനി വെറൈറ്റി അറിവുകൾ കൂടി രുചിച്ചറിയുവാൻ ഫാക്സ് മോജോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 5, ബ്രെഡ് കവറിലെ ടാഗുകൾ. ബ്രെഡ് പാക്ക് ചെയ്തിരിക്കുന്ന കവറിലുള്ള കളർ ടാഗുകൾ വെച്ച് ആഴ്ചയിൽ ഏത് ദിവസമാണ് ആ ബ്രെഡ് ബേക്ക് ചെയ്തതെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ ടാഗ് നോക്കി തന്നെ പഴയ ബ്രെഡ് ഷെൽഫിൽ നിന്നും മാറ്റുവാൻ ഷോപ്പുകാർക്ക് എളുപ്പമായിരിക്കും. നമ്പർ 4, നിങ്ങളുടെ ഫോണിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ചിലപ്പോൾ ഫോൺ ചാർജ് ചെയ്യുവാനായി കുത്തിയിടുമ്പോൾ അവ പെട്ടെന്ന് ചൂടാകുന്നതായി കണ്ടിട്ടില്ലേ? ഇത്തരം സാഹചര്യങ്ങളിൽ ഫോൺ ചാർജിലിടുന്നത് തുടർന്നാൽ ഈ താപം പുറത്തേക്ക് പോകാതെ ഫോണിനെ മൊത്തത്തിൽ ചൂടാക്കിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ഫോൺ കേസ് കൂടി ഉണ്ടെങ്കിൽ അത് ഫോണിന് കൂടുതൽ അപകടകരമായിരിക്കും. കാറിന്റെ പോർട്ടിൽ സാധാരണ 12 വോൾട്ട് കറണ്ടാണ് നൽകുക. എന്നാൽ നമ്മുടെ ഫോണിന് സാധാരണയായി 5 വോൾട്ട് മതിയാകും. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കമ്പനിയുടെ അഡാപ്റ്റർ ആണെങ്കിൽ ചിലപ്പോൾ ഫോണിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ വൈദ്യുതി എത്തിയേക്കാം. ഇത് ഫോണിന്റെ ബാറ്ററി കേടാക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഫോണിന്റെ ഉപയോഗം ഇന്ന് ഒരു കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും കളിക്കാനും പഠിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഇന്ന് ആശ്രയിക്കുന്നത് ഫോണിനെയാണ്. എന്നാൽ ഫോണിന്റെ ക്യാമറ കൂടുതൽ നേരം ഉപയോഗിക്കുന്നവർ അത് ഫ്ലൈറ്റ് മോഡിലിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലതത്രേ. നമ്മുടെ ഈ ഡിജിറ്റൽ കൂട്ടുകാരൻ കൂടുതൽ കാലം നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ അതുതന്നെയാണ് നല്ലതത്രേ. നമ്മളൊരു ചെറിയ ഫോൺ വാങ്ങുമ്പോൾ കമ്പനിക്കാർ തന്നെ തന്നിരിക്കുന്ന കുറെ ആപ്പുകൾ ഉണ്ടാവില്ലേ? അതിൽ മിക്കതും ബ്ലോട്ട് വെയറുകളായിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പോലും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഫോൺ മെമ്മറിയുടെ നല്ലൊരു ശതമാനം ഇവ അടിച്ചെടുത്തിരിക്കും. എന്നാൽ ഈ ആപ്പുകൾ ഡിലീറ്റ് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുവാനുള്ള ഓപ്ഷൻ ലഭ്യമാണെന്നറിയാമല്ലോ. അതുകൊണ്ട് ഫോൺ മെമ്മറി കൂട്ടാൻ ഈ ഫംഗ്ഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതാവും നല്ലത്. ഫോണിന്റെ സ്ക്രീൻ പൊട്ടിയാൽ പെട്ടെന്നത് മാറ്റാൻ പലരും മടിക്കും. എന്നാൽ പൊട്ടിയ സ്ക്രീനുള്ള ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ എണ്ണമയവും പൊടിയും അതിലേക്ക് പതിയുവാനും ഫോൺ കൂടുതൽ പ്രശ്നത്തിലാകുന്നതിനും ഇടയാകും. പോരാത്തതിന് ആ സ്ക്രീനിലൂടെ വിരലോടിക്കുമ്പോൾ വിരൽ മുറിയുവാനും സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ബ്രൗസിംഗ് ആപ്പുകൾക്കെല്ലാം തന്നെ ലൈറ്റ് വെർഷൻ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയുടെ എല്ലാം ലൈറ്റ് വെർഷൻ കിട്ടും. ഇവയുടെ പേരിൽ ലൈറ്റ് എന്നുണ്ടെങ്കിലും ഇവയിൽ വലിയ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, ലൈറ്റ് വെർഷൻ ഉപയോഗിക്കുന്നതാണ് ഫോണുകൾക്ക് നല്ലത്. നമ്പർ 3, ടോയ്ലറ്റ് പേപ്പർ ഹാക്സ്. സാധാരണയായി പബ്ലിക് ടോയ്ലറ്റുകളുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കീടാണുക്കളെ പറ്റിയുള്ള വിചാരം നമ്മുടെ മനസ്സിലേക്ക് എത്താറുണ്ട്. അതിനെ മറികടക്കാൻ പലപ്പോഴും ടോയ്ലറ്റ് സീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുന്നേ അവിടെയുള്ള ടിഷ്യൂ പേപ്പർ കുറെ മുറിച്ചെടുത്ത് നമ്മൾ സീറ്റ് കവർ ചെയ്യാറുണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ധാരണ കീടാണുക്കളെ ടിഷ്യൂ പേപ്പർ തടയുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ ടോയ്ലറ്റ് പേപ്പർ നനയുമ്പോൾ അത് കീടാണുക്കൾക്ക് കുറെ കൂടി സുരക്ഷിതമായ ഒരു ഇരിപ്പിടമാകുന്നു. സത്യത്തിൽ ഈ ടോയ്ലറ്റ് പേപ്പറുകളെക്കാൾ കൂടുതലായി നമുക്ക് നമ്മുടെ ശരീരത്തിലെ ത്വക്കിനെ വിശ്വസിക്കാമെന്നതാണ്. അതായത്, എളുപ്പത്തിലൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കില്ല. നമ്മുടെ പുറകിൽ മുറിവുകളില്ലെന്നും ടോയ്ലറ്റ് സീറ്റ് ഡ്രൈ ആണെന്നും ഉറപ്പുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. ഇതുറപ്പാക്കിയാൽ പേടി കൂടാതെ നമുക്ക് ഈ ടോയ്ലറ്റ് സീറ്റിലിരിക്കാം. അതല്ല, നിങ്ങൾക്ക് മനസമാധാനം വരുന്നില്ല എങ്കിൽ സാനിറ്റൈസേഷനുള്ള ടിഷ്യൂ ഉപയോഗിക്കാം. നമ്മുടെ കാര്യസാധ്യം കഴിഞ്ഞ് ഫ്ലഷ് ചെയ്യുമ്പോൾ ടോയ്ലറ്റ് ലിഡ് കൊണ്ട് അടച്ചു വെക്കുവാൻ ശ്രദ്ധിക്കണം. ഫ്ലഷ് ചെയ്യുമ്പോൾ ടോയ്ലറ്റ് സീറ്റിന്റെ മറ്റു ഭാഗങ്ങളും ചുമരും ഒന്നും വൃത്തികേടാകാതിരിക്കാൻ അതാണ് നല്ലത്. ഒരു ടോയ്ലറ്റിൽ ഏറ്റവും വൃത്തിഹീനം ആളുകൾ കൈകൾ കൊണ്ട് സ്പർശിക്കുന്ന സിങ്ക്, ടാപ്പ്, ഡോറിലെ നോബ് മുതലായവയായിരിക്കും. ഇനി കാര്യമെല്ലാം കഴിഞ്ഞ് കൈ വാഷ് ചെയ്യുവാൻ ഡ്രയർ ഉപയോഗിക്കണോ അതോ ടവൽ ഉപയോഗിക്കണോ എന്ന് ആലോചിക്കാറില്ലേ? രണ്ടിലും ധാരാളം കീടാണുക്കൾ ഉണ്ടായിരിക്കും. ഡ്രയർ ആണെങ്കിൽ കീടാണുക്കളെയും പുറത്തേക്ക് പ്രസരിപ്പിക്കാറുണ്ടാവും. അത് നമ്മുടെ ത്വക്കിനെയും ടോയ്ലറ്റ് റൂമിനെയും ഒരുപോലെ വൃത്തിഹീനമാക്കും. അതുകൊണ്ട് ബെറ്റർ ടവൽ തന്നെയാണ്. നമ്പർ 2, വൈൻ ബോട്ടിലിന്റെ സീക്രട്ട് ഡിസൈൻ. വൈൻ ബോട്ടിലുകളുടെ അടിവശം പണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് നല്ല കട്ടിയുണ്ടാവും. വൈൻ ബോട്ടിലിനെ സ്ട്രോങ് ആക്കുന്നത് ഈ ഭാഗമാണ്. കുപ്പിക്ക് അതിനുള്ളിലെ ഉയർന്ന മർദ്ദത്തെ താങ്ങാനുള്ള ശക്തി കൊടുക്കുന്നത് ഈ ഭാഗമാണ്. അതായത്, ഈ പണ്ടുകളില്ലെങ്കിൽ വൈൻ കുപ്പികളിൽ സൂക്ഷിക്കുന്നതിന് കഴിയില്ലായിരുന്നു. നമ്പർ 1, ബിൽറ്റ് ഇൻ സ്റ്റോറേജ് ഏരിയ. സ്പോർട്സ് പ്രേമികളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് ഡ്രിങ്ക് ബ്രാൻഡാണ് ഗേറ്ററേഡ്. ഇതിന്റെ കുപ്പികളിൽ വളരെ ആകസ്മികമായി സംഭവിച്ച ഒരു ഡിസൈനർ വിരുദുണ്ട്. സാധാരണ നമ്മൾ ഒരു കുപ്പിയിൽ നിന്നും എന്തെങ്കിലും അകത്താക്കുമ്പോൾ അടപ്പൂരി എവിടെയെങ്കിലും വെക്കുകയോ കയ്യിൽ പിടിക്കുകയോ ചെയ്യും, അല്ലെ? പിന്നെ അടപ്പ് തപ്പി നടക്കണം. എന്നാൽ ഗേറ്ററേഡുകളുടെ അടപ്പുകൾ വേറെങ്ങും വെക്കണ്ട. കുപ്പിയുടെ അടിയിൽ തന്നെ അതിനുള്ള സൗകര്യവുമുണ്ട്. ഇന്നത്തെ ഫാക്സ് മോജോ ബോണസ് കുറച്ച് ഹെൽത്ത് ടിപ്പുകളാണ്. ചിക്കൻ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് നല്ലൊരു പ്രോട്ടീൻ സ്രോതസ് കൂടിയാണ്. എന്നാൽ ആവശ്യത്തിന് ചിക്കൻ കഴിച്ചിട്ടും നിങ്ങളുടെ മസിൽ സംബന്ധമായിട്ടുള്ള വിഷമതകൾ മാറുന്നില്ലെങ്കിൽ ചിക്കന് പകരം മീൻ ഉപയോഗിച്ച് നോക്കുക. മീനിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ നമ്മുടെ മസിലുകളെ പെട്ടെന്ന് റിക്കവർ ചെയ്യുവാൻ സഹായിക്കുമത്രേ.
സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവർ തണുത്ത സ്പോർട്സ് ഡ്രിങ്കുകളെ ആശ്രയിക്കരുത്. കാരണം ഇവയിലെല്ലാം അമിതമായ അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. അത് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല. അതുകൊണ്ട് ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. വ്യായാമത്തിന് മുൻപ് സ്ട്രെച്ചിങ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ കേട്ടോളൂ, വ്യായാമത്തിന് ശേഷം സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഉത്തമം. കാരണം നേരത്തെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ മസിലുകൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. എന്നാൽ വ്യായാമത്തിന് ശേഷമാണെങ്കിൽ മസിലുകൾക്ക് ഒന്ന് റിക്കവർ ചെയ്യുവാനുള്ള സമയം കിട്ടും. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴോ പുറത്തു പോയി വരുമ്പോഴോ വിയർത്ത ഡ്രസ്സ് മാറാതെ മണിക്കൂറോളം ഇരിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ആ ശീലം മാറ്റിക്കോളൂ. ഈർപ്പമുള്ള തുണികളിൽ അണുക്കൾ പെട്ടെന്ന് ആക്റ്റീവ് ആകും. അവ നമ്മുടെ പേശികളെ എളുപ്പത്തിൽ ബാധിക്കും. ആ ബുദ്ധിമുട്ട് മാറി വരാനും സമയമെടുക്കും. വെറുതെ നമ്മളായിട്ട് അണുക്കൾക്ക് സദ്യ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൂടുതൽ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.